everyone, welcome back to Jugunu Spotlight. This is a Chemeen Pola recipe. What is it? I am going to mix it. അപ്പോൾ ഇതൊരു വേറൊരു 10 മിനിറ്റ് മതി ഓവർ കുക്കാണ്ട് റബ്ബർ പോലെ. ഇപ്പോൾ ഇതേ ഇങ്ങനെ വറ്റി മസാലയെല്ലാം പിടിച്ചതിനെ മനസ്സിലാവില്ല. അതിൻ്റെ ഉള്ളിൽ 2 ഉള്ളി ചെറുങ്ങനെ മുറിച്ചിട, പച്ചമുളക് 2 എണ്ണം, കുറച്ച് കറിവേപ്പിലി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, എരിവിനനുസരിച്ച് പോണകിടേ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലോണം വഴറ്റുക. വേറെ പൊടികളൊന്നും നമ്മൾ ഇടുന്നില്ല. കാരണം വെച്ചാൽ മുളകും മഞ്ഞളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഈ മീനിലെല്ലാം ഉണ്ട്, മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മല്ലിച്ചപ്പ് ഇട്ടിട്ട് എന്താ ചെയ്യാൻ എടുത്ത് വെക്കുക. അപ്പോൾ ഇനിയുള്ള ബാറ്റർ റെഡിയാക്കണം. ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. അതിൻ്റെ ഉള്ളിൽ 5 ബ്രെഡ്, കുറച്ച് ജാസ്തി മല്ലിയില, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 5 മുട്ട. ഇതിട്ടിട്ട് നല്ലോണം എന്ത് ചെയ്യുക, ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതായത് നല്ലോണം അടിച്ചെടുക്കുക. 5 ബ്രെഡിന് 5 മുട്ട, നാലെടുത്താലും വലിയ കുഴപ്പമൊന്നും, വലിയ മുട്ടയാണെങ്കിൽ. എന്നിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് ഒരു 1/4 കപ്പ് പാലും ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആദ്യം നല്ലോണം അടിച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ട് ഒരു നല്ല അടികെട്ടിയുള്ള നല്ല പാത്രം, ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഷേപ്പിലുള്ള പോലത്തെ പാത്രം എടുത്തിട്ട് ആ വാട്ടർ എന്ത് ചെയ്യുക, കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല ഇല്ലേ അത് ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, നിരത്തി വെച്ച് കൊടുക്കുക. ആ ഫുൾ നിരത്തി വെച്ചിട്ട് ബാക്കി കുറച്ച് വാട്ടറും കൂടി എടുത്ത് വെക്കണം. 2 സെറ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നിട്ട് ചെയ്യുന്നതാക്കുക, ഒന്നിട്ട് ചെയ്യുക, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ലെയർ ലെയറായിട്ടുണ്ടാവും. എന്നിട്ട് ബാക്കിയുള്ള മസാലയും കൂടി ഫുള്ളായിട്ട് നിരത്തി കൊടുത്തിട്ട് നല്ലോണം അതിൻ്റെ ഉള്ളിൽ ചുറ്റിന് ആക്കുന്ന പോലെ വെച്ചിട്ട് ഒരു മൂടി എടുത്തിട്ട് മൂടി കൊടുക്കുക. ഈ ഹോൾസെല്ലാം മൂടിയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഫോയിൽ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഹോൾസ് ഒന്ന് അടക്കണം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കുക, നല്ലോണം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ തീ പോലെ ഇരിക്കും. എനിക്കൊരു 20 മിനിറ്റ് അത്രേ വേണ്ടിയിട്ടുള്ളൂ. അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ ഒരു വേറെ ഒരു പാന്, പഴയ പാന അതിൻ്റെ അടിയിൽ വെക്കൽ നല്ലതാണ്. അപ്പോൾ ഈ അടി കത്തിപ്പോവാണ്ട് കിട്ടും. നല്ല ടേസ്റ്റാണ് വേഗം തന്നെ ഉണ്ടാക്കുന്നത്. ആ ഒരു മസാല ആക്കേണ്ട ചെറിയൊരു ടൈം മാത്രമേ ഉള്ളൂ, പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റായിട്ടാ. കൂന്തലിനോടും എല്ലാത്തിനോടും ഇതാക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോസിൻ്റെ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രം ജുഗുണു സ്പോട്ട്ലൈറ്റ്.